ഇടുക്കി ജില്ലയിലെ വന്യജീവി ആക്രമണങ്ങളും അവ നേരിടുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും അനുബന്ധ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനുള്ള സർവകക്ഷി യോഗം കളക്ടറേറ്റിൽ നടന്നു. ജില്ലാ കളക്ടർ ഷീബ ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ സംബന്ധിച്ചു. വന്യമൃഗ ആക്രമണം തടയുന്നതിന് RRT ടീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനോടൊപ്പം ടീമിനെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നടപടിയും നിലവിലുള്ള 2 സ്പെഷ്യൽ ടീമുകളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടിയും ഉടൻ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ ഷീബ ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ MP, MLA മാർ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിൽ വന്യമൃഗാക്രമണം തടയുന്നതിന് RRT ടീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനൊപ്പം ടീമിനെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നിലവിലുള്ള 2 സ്പെഷ്യൽ ടീമുകളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടിയും ഉടൻ സ്വീകരിക്കും. വന്യമൃഗാക്രമണത്തിൽ മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ആശ്രിതർക്കും വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടവർക്കും താമസം കൂടാതെ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ RRT ടീം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നിലവിൽ 10 RRT ടീമുകളും 2 സ്പെഷ്യൽ ടീമുകളുമാണ് ജില്ലയിലുള്ളത്. അതിനെ ശക്തിപ്പെടുത്തുന്നതിനും സേവനം കൃത്യതയോടുകൂടി ലഭ്യമാക്കുന്നതിനും ഇതിനോടകമായി തന്നെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ മുഴുവൻ സമയ സേവനം ലഭ്യമാക്കി കിട്ടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ CCF ഇവിടെ നിർദ്ദേശിച്ചതും പ്രകാരം തന്നെ ഈ മീറ്റിംഗിൽ കൂടിയ ആലോചനാ യോഗത്തിലും നിർദ്ദേശങ്ങളുണ്ടാവുകയുണ്ടായി. കൂടാതെ വനം വകുപ്പ് RRT ടീമുകൾക്ക് ആവശ്യമായ വാഹനങ്ങളും ഉപകരണങ്ങളും ഉൾപ്പെടെ നൽകും. ഇടുക്കി ജില്ലയുടെ വനാതിർത്തികളിൽ എത്ര കിലോമീറ്റർ ഫെൻസിംഗ് ആവശ്യമുണ്ടെന്ന് കണ്ടെത്തി ഘട്ടംഘട്ടമായി നിർമ്മാണം പൂർത്തിയാക്കും. പഞ്ചായത്തുകൾ ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണികൾക്കായി തുക വകയിരുത്തണം. കൂടാതെ MP, MLA ഫണ്ടുകളും ഇതിനായി വിനിയോഗിക്കും. വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുമെന്നും വിവിധ കക്ഷി നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന പ്രത്യേക സമിതി രൂപീകരിച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ MLA മാരായ വാടൂർ സോമൻ, അഡ്വക്കേറ്റ് ജയരാജ, MM മണി, ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, ഇടുക്കി SP TK വിഷ്ണു പ്രദീപ്, സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ തുടങ്ങിയവരും വനം റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.